ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ മൂന്ന് ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്, സെക്കൻഡ് വൺ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് തേർഡ് വൺ ഫയർ സേഫ്റ്റി ഫോർ ബിൽഡിംഗ്. ഇതിലാത്ത രണ്ട് ടോപ്പിക്, അതായത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സും ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സാണ്. അത് മെയിൻലി ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു രണ്ട് മെത്തേഡാണ് അങ്ങനെ വരുന്നത്. ഇനി ഫയർ സേഫ്റ്റി ഫോർ എ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബിൽഡിംഗ് മീറ്റ് ചെയ്യേണ്ട കുറച്ച് ഫയർ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അതാണ് ഫയർ സേഫ്റ്റി ഓഫ് ദ ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനകത്തെന്ന് പറയുമ്പം ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നീഡ്സ് ആയിരിക്കും ആ ഒരു ഫയർ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മീറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ആക്ച്വലി ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുമ്പം ഒരു വോളാണ്. ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഒരു വോളായിരിക്കും. ഈ വോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു റൂഫിനകത്തായാലും ആ ഒരു ഫ്ലോറിനകത്തായാലും വരുന്ന ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ വരുന്ന ഫൗണ്ടേഷനിലേക്കോ അല്ലെങ്കിൽ ആ ഒരു വരുന്ന സോയിലേക്കോ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് മെയിനായിട്ടും ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ, ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി അവിടെ ഒരു വോളായിരിക്കും അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ആ വോളായിരിക്കും അവിടെ ആ ഒരു റൂഫിൽ നിന്നായാലും അല്ലാതെ ഫ്ലോറിൽ നിന്നായാലും വരുന്ന ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് സോയിലിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഈ വോളെന്ന് പറയുമ്പോഴത്തേക്കും മേ ബി എന്താവാം, മേസൺറി കൊണ്ടുണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഒരു റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൊണ്ടോ നമുക്ക് ആ ഒരു വോളിനെ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം ഒരു യൂഷ്വലി നമ്മൾ ഈ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് മെയിൻലി ഒരു ടു സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ ആണ് എങ്കിലാണ് നമ്മൾ ഈ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് നമ്മളവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ അപ്പം ലോഡ് വരുന്നുണ്ട്, എന്നാലും ഒരുപാട് വലിയ ലോഡൊന്നും വരുന്നില്ല. ഒരു വോളിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോഡ്സ് മാത്രമായിരിക്കും ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്തൊക്കെ യൂഷ്വലി വരുന്നത്. അപ്പം ആ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ടു സ്റ്റോറേജ് ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എർത്ത്ക്വേക്കിൻ്റെ ഒരു റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിന് ഒരുപാട് കുറവായിരിക്കും. അതായിരിക്കും അവരുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പം. പിന്നെ ആ ഒരു വോൾ, അതായത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിന് നമ്മളവിടെ യൂസ് ചെയ്യുന്ന വോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് തിക്കറായിരിക്കും. കാരണം ആ വരുന്ന ലോഡ്സിനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വോളാണ്. അപ്പം അതിൻ്റെ ആ ഒരു വോളെന്ന് പറയുമ്പം അത്യാവശ്യം നല്ല തിക്കായിരിക്കും. പക്ഷേ അവിടുത്തെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അവരുടെ മെഷർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറവായിരിക്കും. അപ്പം ഈ ഒരു കേസിനകത്തെന്ന് പറയുമ്പോൾ, അതായത് ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൻ്റെ കേസിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിൻലി വോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ പ്രൈവസിക്കും സെക്യൂരിറ്റീസും വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഇപ്പോൾ ഒരു വീടിലായാലും പോലും നമ്മളവിടെ വോൾസ് യൂസ് ചെയ്യുന്ന പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മളവിടെ വോൾസ് യൂസ് ചെയ്യുന്ന ഇന്നോട് അപ്പാർട്ട് ഫ്രം ദ സേഫ്റ്റി ആൻഡ് ദ പ്രൈവസി നമ്മൾ ആ ഒരു വോൾസ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മളവിടെ വോൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറയുമ്പം ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിനകത്ത് അവിടുത്തെ സ്പാൻ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് വലിയ സ്പാൻ, ലാർജ് സ്പാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലിമിറ്റഡ് രീതിയിലായിരിക്കും നമ്മളവിടെ സ്പാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു മെയിൻ ഒരു പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ വരുന്ന കേസിൽ നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോറ് നമ്മളുടെ ഒരു ഓപ്പണിംഗ് ആണ്, വിൻഡോ ഒരു ഓപ്പണിംഗ് ആണ്, വെന്റിലേഷൻസ്, എയർ ഹോൾസ് ഇതൊക്കെ ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പം ഈ ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, അവിടുത്തെ ലൈറ്റിങ്ങിൻ്റെയും വെന്റിലേഷൻസിൻ്റെ ഒക്കെ ഒരു എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് രീതിയിൽ മാത്രമേ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെന്ന് പറയുമ്പം ഈ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടുത്തെ വോൾസ് ആയിരിക്കും. അതിന് ശേഷമായിരിക്കും നമ്മളവിടെ സ്ലാബും റൂഫും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒരു നോർമൽ ഒരു വീട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഫൗണ്ടേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തു, അതിനുശേഷം നമ്മളവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു, എന്നിട്ട് നമ്മൾ ആ വോൾസ് സെയിം ഹൈറ്റിൽ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലിൻഡൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് റൂഫും സ്ലാബ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഇതാണ് ഒരു ടിപ്പിക്കൽ ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് സെയിം ഹൈറ്റിൽ തന്നെ വോൾസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തു, എന്നിട്ട് നമ്മളുടെ ആ ഒരു ജസ്റ്റ് നീഡഡ് ആയിട്ടുള്ള ഡോർസും വിൻഡോസും ഒക്കെ കൊടുത്തു. കാരണം എന്താ, അത് ഒരുപാടായി കഴിഞ്ഞാലും അത് നമ്മളുടെ കൺസ്ട്രക്ഷൻ എഫക്ട് ചെയ്യും, കുറഞ്ഞാലും കൺസ്ട്രക്ഷനെ അഫക്ട് ചെയ്യും. അപ്പം ആ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാത്രം നമ്മളവിടെ മെയിനായിട്ട് ഓപ്പണിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ,
നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ലോഡ് ബിയറിംഗ് സ്ട്രക്ചറിൽ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ വരുമ്പോഴത്തേക്ക്. ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറിൽ നമ്മൾ വോളാണ് നമ്മളെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിനകത്തോട്ട് വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന ബീംസും കോളംസും ആയിരിക്കും ആ ഒരു കേസിൽ വരുന്ന ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് ഫൗണ്ടേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതാണ് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ. അവിടെ എന്താ പറയുക, അവർ പറയുന്നത് വെച്ചാൽ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ബീംസിൻ്റെ കോളംസിൻ്റെ സ്കെൽറ്റൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്ന ലോഡ്സിനെ, സ്ട്രക്ചറൽ ലോഡ്സിനെ ഫൗണ്ടേഷനിലേക്ക് ക്യാരി ഡൗൺ ചെയ്യുന്നത്. ഇനി അടുത്തത് ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി കൺസ്ട്രക്ട് ചെയ്യുന്ന, അതായത് ഈ ബീംസ് കോളംസ് ഒക്കെ നമ്മൾ എങ്ങനെ, ഒന്നെങ്കിൽ സ്റ്റീൽ കൊണ്ട് അല്ലെങ്കിൽ റെയിൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് കൊണ്ട് ഇതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടെ. അപ്പം ആ ഒരു ബീംസും കോളംസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റീലും റെയിൻഫോഴ്സ്മെൻറ്റും കൊണ്ടായിരിക്കും, അല്ലാതെ ടിമ്പർ കൊണ്ട് യൂസ് ചെയ്യുന്ന വളരെ കുറവായിരിക്കും. കാരണം ടിമ്പർ ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ടിമ്പർ കൊണ്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലൈഫ് കമ്പാരിറ്റീവ് ചെയ്തും ടിമ്പറിൻ്റെ യൂസ് വളരെ കുറവായിരിക്കും. പിന്നെ ആസ് കമ്പയർഡ് ടു ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്, ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സോടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എർത്ത്ക്വേക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഒരുപാട് കൂടുതലായിരിക്കും. അതാണ് ഒരു കമ്പാരിറ്റീവ്ലി പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പം ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിനകത്തോടെന്ന് പറയുമ്പോൾ അവിടുത്തെ വോൾസിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞതായിരിക്കും, അല്ലാതെ കാപ്പട്ടേരി അവിടെ നല്ല രീതിയിൽ വലുതായിരിക്കും. പിന്നെ പറയുന്നത് വെച്ചാൽ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സിനകത്ത് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തുമായിരുന്നു, അതായത് ഫൗണ്ടേഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് വോൾസ് പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടായിരുന്നു നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്ന, സ്ലാബ്സും റൂഫും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്ന എന്താണ്, അവിടുത്തെ ബീംസും കോളംസും എല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടേക്ക്, അതായത് ബീംസും കോളംസും സ്ലാബും എല്ലാം നമ്മൾ ആദ്യമേ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് വരും. എന്നിട്ട് നമ്മളുടെ നീഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള പാർട്ടീഷൻ പോലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോളേജിൽ തന്നെ എന്താ പറയുക, നമ്മളുടെ ആ ഒരു ക്ലാസ്സിന് വേണ്ട രീതിയിൽ, ക്ലാസ്സിന് എത്ര ഡയമെൻഷൻ വേണം, ആ ഒരു എത്ര ഏരിയ വേണം എന്നൊരിതനുസരിച്ചിട്ടാണ് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, പാർട്ടീഷൻ വോള് പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു നീഡ് അനുസരിച്ച് ആ ഒരു ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെന്ന് പറയുമ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ വോൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ സെക്യൂരിറ്റിക്കും നമ്മളുടെ പ്രൈവസിക്കും വേണ്ടിയിട്ട് മാത്രമാണ് വോൾസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറിനകത്ത് എന്തുമായിരുന്നു കേസ്, മോർ ഓവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നമ്മളുടെ എന്തിനു വേണ്ടിയിട്ടും കൂടെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു, നമ്മളുടെ ഒരു ആ ഒരു അവിടെ വരുന്ന ലോഡിനെയും കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും എത്ര സ്പാൻ ലെങ്തിൽ വേണമെങ്കിലും നമുക്കിതിനെ കൺസ്ട്രക്ട് ചെയ്ത് ഇടാം. അപ്പോൾ ഇതാണ് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇങ്ങനെയാണ്, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളംസും സ്ലാബും ബീംസും ഫൗണ്ടേഷൻസും ഒക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിടുന്നു. എന്നിട്ട് നമുക്ക് എത്ര ഏരിയ വേണം, ഒരു റൂമിന് എത്ര ഡയമെൻഷൻ വേണം എന്നൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റി നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളതിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഫയർ സേഫ്റ്റി ഫോർ എ ബിൽഡിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഇപ്പം അതിനകത്ത് ഫയർ അറ്റാക്ക് വന്നാൽ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ്, നമ്മൾ എന്തൊക്കെ ആ ഒരു ബിൽഡിങ്ങിൽ ഇൻസ്റ്റാൾ ചെയ്യണം, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമ്മളത് പ്രോപ്പറായിട്ട് ആ ഒരു ബിൽഡിംഗ് പണിഞ്ഞ് സാങ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ എൻ ബി സി എന്ന് പറയുമ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചിട്ട് അവർ കുറച്ച് നോംസും അതുപോലെ തന്നെ റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഒരു ബിൽഡിംഗ് പണിൻ്റെ ഇന്ന കാര്യങ്ങളെല്ലാം അതിന് ഫയർ അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം എന്ന് കുറച്ച് പോയിൻറ്സ് അവർ പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് പോയിൻറ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്, ഒരു സഫിഷ്യൻറ്റ് ഫയർ വേ ആ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഫയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഫയർ എഞ്ചിൻ കയറി പോകാനുള്ളൊരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് മിനിമം ഒരു 5 മീറ്റർ വിട്ടെങ്കിലും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അത് നമ്മളുടെ ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ അനുസരിച്ചിട്ട്, ആ ഒരു ബിൽഡിങ്ങിൽ ഫ്ലോർ ഏരിയ വരുന്ന അനുസരിച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം, അതിനകത്ത് വരുന്ന കോമൺ സ്റ്റെയേഴ്സും ലിഫ്റ്റും. ഒരു ബിൽഡിങ്ങിനാകുമ്പോൾ അതിനകത്ത് ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി സ്റ്റെയേഴ്സും അതുപോലെ തന്നെ ലിഫ്റ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിഫ്റ്റും അതുപോലെ തന്നെ സ്റ്റെയേഴ്സും അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വേറെ ഒരു ഫയർ സേഫ്റ്റി ലിഫ്റ്റും അതുപോലെ തന്നെ സ്റ്റെയേഴ്സും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഫ്ലോർ ഏരിയ ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കുന്ന വേറൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ആ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരിക്കണം. അതും എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് പോർഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലും സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ സ്റ്റോറേജും കപ്പാസിറ്റി ആ ഒരു ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കണം.
പിന്നെന്ന് പറയുമ്പം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അതിൻ്റെ ഒരു ടെറസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതെന്തിന് വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഹൈറിസ് ബിൽഡിംഗ് ആണ് എങ്കിൽ നമ്മളൊരു സ്പേസ് ഹെലിപാഡ്സിന് നമ്മൾ ആ ഒരു സ്പേസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അവർ പറയുന്നതാണ്, ഇപ്പം നമ്മളുടെ സ്റ്റെയേഴ്സിൻ്റെ ലാൻഡിങ് വരുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ലാൻഡിങ് വരുന്ന ഒരു പോർഷൻ അബട്ട് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ വോള് കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഓപ്പണിങ് വരുന്നത്, ആ ഒരു ലാൻഡിങ്ങിൻ്റെ ഓപ്പണിങ് വരുന്ന പോർഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? ബ്രേക്കബിൾ ഗ്ലാസ് കൊണ്ടും ആയിരിക്കണമെന്നുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NBC പോയിൻ്റ് ഔട്ട് ചെയ്ത ഫയർ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സും ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഫയർ സേഫ്റ്റി ഫോർ എ ബിൽഡിംഗുമാണ്. താങ്ക് യു.